നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഈ പകലേറെ ഭീതി പരത്തിയ ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ പടക്കശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു, 16 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. തിരുവനന്തപുരം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. സമീപത്തെ പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്ന പടക്കങ്ങൾ ഇറക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പടക്കശാലയ്ക്ക് ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ നമ്മൾ ആ സമയത്ത് എല്ലാവരും രക്ഷപ്രവർത്തനം നടത്തണല്ലോ, അല്ലാണ്ട് നമ്മൾ അങ്ങനെ നോക്കിക്കാൻ പറ്റില്ലല്ലോ. അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ഇതിനെ കുറിച്ച് അറിയില്ല. എത്ര പേരെയാ നിങ്ങൾ ഇവിടുന്ന് ആശുപത്രിയിൽ? അത് എണ്ണ അറിയില്ല, ഓരോരുത്തർ ഓരോരുത്തരല്ലേ കയറ്റി കൊണ്ടുപോകണത്. അപ്പൊ എത്ര പേരുണ്ടെന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. പടക്കശാല കുറെ നാളുകളായിട്ട്? അത് ഈ സീസണിൽ മാത്രം ചെയ്യണതാണ്. അന്നേരമാണ് സംഭവം നടന്നതാണ് അറിഞ്ഞു കേട്ടത്. ഈ ഉത്സവ സീസണിൽ മാത്രമേ ഇവിടെ പടക്കം, ഇവിടെ പടക്കശാല ഈ സമീപത്തൊന്നും ആർക്കൊന്നും അറിയപ്പെടുന്നത് ഇപ്പൊ അറിയില്ല. 6 പേര് ഹോസ്പിറ്റലാണെന്നാണ്, കൺഫേം ആയിട്ടില്ല. അവരവസ്ഥ എന്താന്ന് ഇപ്പൊ അറിയില്ല. സീരിയസ് ആണെന്ന് പറഞ്ഞു. രണ്ടുപേർക്ക് ഞാൻ ഉണ്ടായില്ലോ, പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോ ഓടി വന്നെന്ന് മാത്രം. ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? ഇവിടെ ഒരു 8 പേരുണ്ടാകുന്നുള്ള ഒരു ധാരണ. വലിയ തീയും തീയിലും ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള ഒരു ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഓടി വന്നത്. അന്തരീക്ഷമായിരുന്നു ഇവിടെ മൊത്തം. ഒരു 5 കണ്ടും ഇത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുമ്പോഴേക്കും ആൾക്കാരെ ആംബുലൻസിൽ കയറ്റി പോകുന്നുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ. ഈ ഇത് അമ്പലത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് മാത്രം വേണ്ട വിധത്തിലുള്ള ഒരു സുരക്ഷയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതെ അതെ, കുറവായിട്ടും തോന്നുന്നു. അങ്ങനെയാണ് ഈ കണ്ടിട്ട് തോന്നുന്നത്. ഇവിടെ വടക്കേക്കരന്റെ സ്ഥലമാണിത്. ഇവിടെ വെടിക്കെട്ട് നടക്കുമ്പോഴത്തേക്കും സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഈ വെടിക്കെട്ട് നടത്തുന്നത് എവിടെ വെച്ചാണ്? അവിടെ വെളി അമ്പലത്തിലെ വെളി. എല്ലാ വർഷവും ഉത്സവത്തിന് ഇവിടെ തന്നെയാണ് പടക്കങ്ങൾ സൂക്ഷിക്കുന്നത്. അതെ അതെ, ഇവിടെ തന്നെ. എന്തായിരുന്നു സംഭവിച്ചത്? സംഭവം യഥാർത്ഥത്തിൽ എനിക്കറിയില്ല. ഞാൻ കുറച്ച് മാറിയിട്ടായിരുന്നു. ഞാനപ്പോൾ അവിടുന്ന് പെട്ടെന്ന് അമ്മ വിളിച്ചപ്പോൾ ഓടി വരുമായിരുന്നു. വന്നപ്പോൾ ഇവിടെ മൊത്തം തകർന്നിരിക്കുകയാണ്. വന്നപ്പോൾ ഗേറ്റൊക്കെ ഓൾമോസ്റ്റ് വീണ അവസ്ഥയിലാണ്. വീട്ടിലേക്ക് ഇന്നിപ്പോൾ എല്ലാം മൊത്തത്തിൽ കൊളാപ്സ് ഇതായിട്ടും ഡാമേജ് ആയിട്ടാണ് കാണുന്നത്. അപ്പുറത്തെ ഇപ്പുറത്തെയും വീടുകളിലൊക്കെ ഫിസിക്കൽ സ്ട്രക്ചറൊക്കെ പോയി. പിന്നെ 1-2 പേരെടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ കാഷ്വാലിറ്റി എന്താ നമുക്കറിയില്ല. മൊത്തത്തിലൊരു ട്രോമയായി പോയി. പെർമനന്റ് ശാലയല്ല ഇത്. ആക്ച്വലി ഇതൊരു കോൺട്രാക്ട് കൊടുത്തേക്കണാണ്. അവരവിടെ എന്തോ സ്റ്റോർ ചെയ്തേക്കണാണ്. അപ്പൊ അറിഞ്ഞത് അവര് വണ്ടിയിലും കണ്ട് സാധനം ഉണ്ടായിരുന്നു. അത് ചൂടുകൊണ്ട് എക്സ്പ്ലോഷൻ ആയതാണെന്നാണ് അറിഞ്ഞത്. അപ്പുറത്തെ അവളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഇതൊക്കെ താഴത്തേക്ക് വീണുകൊണ്ട് എന്താന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് പിന്നെ എനിക്കപ്പോ തോന്നി ഇനി ഇവിടെ ആയിരിക്കുമോ, അവിടുന്ന് എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് ഇങ്ങനെ ചെയ്യാനപ്പൊ പേടിച്ചിട്ടൊന്നും സംസാരിക്കാൻ പോലും പറ്റാണ്ടായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അകത്തേക്കൊന്നും കേറില്ല. അകത്ത് കയറിയെങ്കിൽ കാരണം പൊട്ടി ഇതായേനെ. അപ്പൊ അമ്മ അതിനുശേഷം മോനെ വിളിച്ചു. മോനെ വിളിച്ചു. എന്റെ അപ്പുറത്തെ വഴി താമസിക്കുന്ന മോൻ വന്നു. പിന്നെ ഈ മോനൊക്കെ വന്നു. മോളെയൊക്കെ വിളിച്ച് മോളെയൊക്കെ വിളിച്ചു വരുത്തി. ഇപ്പൊ അമ്മ ഇങ്ങോട്ട് പോവാണ്. ഞാൻ എന്റെ മറ്റേ മോന്റെ വീടും അല്ലെ ഹസ്ബൻഡിന്റെ വീടൊക്കെ അവിടെ ഉണ്ട്. അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുക. ഈ സംഭവ സ്ഥലത്ത് അമ്മ പോയായിരുന്നോ? അവിടെ ഞാൻ പോയില്ല, അങ്ങോട്ട് പോയില്ല. അപ്പൊ തന്നെ ടെൻഷനായി. സംഭവത്തിൽ കരാർ ജീവനക്കാരായ 2 കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്ഷേത്ര ഭരണസമിതിക്കെതിരെയും കേസെടുത്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, നമുക്കറിയാം ഇത്രം വെടിക്കെട്ട് അപകടങ്ങളും സ്ഫോടനങ്ങളൊക്കെ വലിയ രീതിയിൽ കേരളത്തിൽ ഈ സമീപകാലത്തൊക്കെ സംഭവിക്കാറുള്ളതാണ്. പക്ഷേ ഇതുപോലുള്ള ഒരു പകൽ, പട്ടാപ്പകൽ ഇത്തരമൊരു സ്ഫോടനം, അത് സമീപകാലത്ത് ആദ്യമാണ്. ആ ദൃശ്യങ്ങൾ തന്നെ ഏറെ ഭയപ്പെടുത്തും. കാരണം അവിടുത്തെ കെട്ടിടം പൂർണ്ണമായും തകർന്ന അവസ്ഥ, നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് പറ്റിയിരിക്കുന്നു, ഒരു മനുഷ്യജീവൻ പൊളിഞ്ഞിരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കേറ്റ അവസ്ഥ. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ഈ കരാർ ജീവനക്കാർക്കും ഒപ്പം തന്നെ ക്ഷേത്രം ഭരണസമിതിയിലെ അംഗങ്ങൾക്കുമെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ലൈസൻസ് ഇല്ല. ഇവിടെ ഇത്തരത്തിലൊരു പടക്കം സംരക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഇല്ല. ലൈസൻസ് ഇല്ലാതെ അനധികൃതമായാണ് ഇവിടെ പടക്കങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതിൽ തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ ഈ ഒരു അപകടത്തിന്റെ ആഘാതം എത്രത്തോളം വലുതാണെന്ന്
മനസ്സിലാകാൻ കഴിയും. കാരണം ഈ ഒരു വാഹനത്തിലായിരുന്നു ഈ പടക്കങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത്. ആ വാഹനത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. അതൊരു ട്രാവലറാണ്, അത് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തൊട്ട് സമീപത്ത് മറ്റൊരു കാറുമുണ്ട്, അതിന്റെ അവസ്ഥയും വളരെ ദയനീയമാണ്. ഈ പടക്കങ്ങൾ സൂക്ഷിക്കാനായി വെച്ചിരിക്കുന്ന ചെറിയൊരു കെട്ടിടമുണ്ട്, അതും ഭാഗികമായി തന്നെ തകർന്നിരിക്കുകയാണ്. ഈ കാണുന്ന അവശിഷ്ടങ്ങളെല്ലാം ഈ കെട്ടിടത്തിന്റെ തന്നെ അവശിഷ്ടങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ ഈ ചാക്കുകളിലൊക്കെ നിറച്ചും പടക്കങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. ഇതെല്ലാം പൊട്ടി തെറിച്ചിരിക്കുന്നു. വലിയ ഒരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സമീപ പ്രദേശത്തെ വീടുകളിലൊക്കെ പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. താമസിക്കാൻ പോലും കഴിയാത്ത അത്ര അപകടങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നാശനഷ്ടങ്ങളാണ് ഈ വീടുകൾക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വലിയൊരു ആഘാതത്തിലാണ് ഈ തൃപ്പൂണിത്തറക്കാർ. അവരൊട്ടും പ്രതീക്ഷിക്കാതെ ഈ ഒരു പകൽ 11 മണിയോടുകൂടിയായിരുന്നു വലിയ ഒരു ശബ്ദവും പുകയും തീയും ഉയരുന്നത്. നാട്ടുകാരെല്ലാവരും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഓടിക്കൂടി ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും അടക്കം വിളിച്ചു. ഇവരെ ഉടനെ എത്തി ഈ തീ അണച്ച് നിയന്ത്രണ വിധേയമാക്കി. പിന്നീടാണ് പരിശോധന നടത്തിയത്. പരിശോധനയിലാണ് ഏകദേശം 5 ജീവനക്കാരായിരുന്നു ഈ പടക്ക ഈ ശാലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഈ 5 പേരുടെയും നില അല്പം ഗുരുതരമായിരുന്നു. അതിലൊരാളാണ് മരിച്ചത്. വിഷ്ണു തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരം സ്വദേശിയുടെ ആണ് ഈ കരാറ് നൽകിയിരിക്കുന്നത്. അങ്ങനെ അതിലുള്ള ഒരു ജീവനക്കാരനാണ് മരിച്ചിരിക്കുന്നത്. ബാക്കി 4 പേർ ആശുപത്രിയിലുണ്ട്. മുഴുവനും 16 പേരാണുള്ളത്. അതിൽ ഈ 5 പേർ ജീവനക്കാരും ബാക്കിയുള്ളവർ ഈ പ്രദേശത്ത് തന്നെ ഉള്ളവരാണ്. അവരിൽ ഗുരുതരമായി ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. എങ്കിൽ പോലും ഈ ജലനച്ചില്ലകളൊക്കെ ശരീരത്ത് തറച്ചു കയറിയ ചില മുറിവുകളാണ് ഇവർക്കുണ്ടായിരിക്കുന്നത്. അതൊപ്പം തന്നെ ഈ സമീപത്തുണ്ടായിരുന്ന വീട്ടിലെ കുഞ്ഞിനെ അവർ കൃത്യസമയത്ത് സംരക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. എന്തായാലും പോലീസും ഫോറൻസിക് സംഘവും അടക്കം ഇവിടെ എത്തി പരിശോധനകൾ നടത്തുകയാണ്. ഫയർഫോഴ്സിന്റെ കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. ഈ കാണുന്ന നമുക്കറിയാം, ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ ഈ പടക്കശാലയ്ക്ക് ലൈസൻസ് ഇല്ല എന്ന് പറയുന്നു. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കരാർ ഉടമയാണോ, ഈ കരാർ എടുത്ത വ്യക്തിയെ ഉൾപ്പെടെയാണോ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? അതോടൊപ്പം ഈ ഈ ഒരു പൂർണ്ണമായ ഒരു നിയമലംഘനം ഇവിടെ വ്യക്തമാണ്. സാധാരണ ഈ ജനവാസ മേഖലയിൽ അതല്ലെങ്കിൽ സമീപത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പടക്കശാലകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങളുള്ളതാണ്. ഇവിടെ പൂർണ്ണമായൊരു നിയമലംഘനം പ്രകടമല്ലേ? തീർച്ചയായും ഒന്നാമത്തെ കാര്യം ഇതിനൊരു ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. ഈ പ്രദേശത്തുള്ളവർക്ക് പലർക്കും ഇത്തരത്തിലുള്ളൊരു പടക്കങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം തൃപ്പൂണിത്തറ ഉച്ചയോടുകൂടിയാണ് ഇത് ഈ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. പടക്കശാലയിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദമാണ് കേട്ടത്. സമീപത്ത് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ ഉള്ള സമീപത്തുള്ള നിരവധി വീടുകൾക്കാണ് ഈ കേടുപാട് സംഭവിച്ചത്. തൃപ്പൂണിത്തറയ്ക്ക്, അതായത് ഈ പടക്കശാലയ്ക്ക് തൊട്ട് സമീപത്തുള്ള പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എത്തിച്ച ഈ പടക്കങ്ങളാണ് അവിടെ പൊട്ടിത്തെറിച്ചത്. ഒരാൾക്ക് ജീവനക്കാരൻ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചിരുന്നു. 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കരാർ ജീവനക്കാർ അതോടൊപ്പം സമീപ വീടുകളിൽ താമസിക്കുന്നവരടക്കമാണ് ഇപ്പോൾ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഈ കരാർ ജീവനക്കാരായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്ഷേത്ര ഭരണസമിതിക്കെതിരെയും കേസെടുത്തുവെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ. എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി തൃപ്പൂണിത്തുറയിലുണ്ടായത്. നവമി, തുടരാം. ടോം, ഈ അമ്പലത്തിന്റെ വെള്ളിയാഴ്ചയാണ് അമ്പലത്തിൽ കൊടിയേറിയത്. 2-3 ദിവസങ്ങളായി അമ്പലത്തിൽ ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ പുതിയകാവ് ക്ഷേത്രത്തിൽ. അതിൽ അതായത് ദേവസ്വം ബോർഡിന്റെ തന്നെ 2 വിഭാഗങ്ങളായി, തെക്കോറം വടക്കോറം, ഇങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് ഇവിടെ വെടിക്കെട്ടുകൾ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. ഇന്നലെ വടക്കോറത്തിന്റെ വെടിക്കെട്ടായിരുന്നു, ഇന്ന് തെക്കോറത്തിന്റെ വെടിക്കെട്ടായിരുന്നു നടക്കേണ്ടത്. അതിനിടയിൽ തന്നെ ഇന്നലെ വെടിക്കെട്ട് നടത്തിയത് പോലും അനുമതിയില്ലാതെ, പോലീസിന്റെ പോലും അനുമതിയില്ലാതെയാണ് ഇന്നലെ വെടിക്കെട്ട് നടത്തിയത്. അതിന്റെ
ഇതിന്റെ അടക്കം അതിന് ചേർത്താണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ ഇവിടെ ഒരു പടക്കം സംരക്ഷിക്കുന്ന ഒരു ശാല തന്നെ ഇവർ കൊണ്ടുവന്നത്. ഈ പുരയിടം, ഈ സ്ഥലം എന്ന് പറയുന്നത് കരയോഗത്തിന്റെ അമ്പലത്തിന്റെ തന്നെ കരയോഗത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാവിധത്തിലും നോക്കിയാലും വലിയൊരു നിയമലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് പോലീസ് എടുത്തിട്ടുണ്ട് ഭാരവാഹികൾക്കെതിരെയും. അതോടൊപ്പം തന്നെ ഈ ശാലയ്ക്കെതിരെ, അതായത് ഈ കരാറ് ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതിലൊരാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ളവർക്കാണ് ഇത്തവണ കരാറ് നൽകിയിരിക്കുന്നത്. നമ്മൾക്ക് ഈ സമീപ പ്രദേശത്തെ വീടുകളിലൊക്കെ നോക്കാം. രാവിലെ ഈ സംഭവം നടന്ന സമയത്ത് മുതൽ തന്നെ ആളുകളെല്ലാം ഇവിടെ ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ പതുക്കെ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ്. കാരണം വലിയൊരു രക്ഷാപ്രവർത്തനമാണ് ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായത്. കാരണം നാട്ടുകാരുടെയൊക്കെ കൃത്യമായൊരു ഇടപെടൽ തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായതും. ഇവരെ കൃത്യസമയത്ത് ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പടക്കശാലയ്ക്ക് തൊട്ട് ചേർന്നുള്ളൊരു വീട്ടിലാണ്. അവിടുത്തെ അവസ്ഥയാണ്, അവിടുത്തെ കാറ് ഒപ്പം നിലനിന്ന ജനൽ ചില്ലകളൊക്കെ തകർന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു അമ്മയാണ് ഉണ്ടായിരുന്നത്. ആ അമ്മ പുറകു വശത്ത് വീടിന് പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായി. ഉടൻ തന്നെ മക്കളെയൊക്കെ വിവരമറിയിച്ച് ഇവർ ഇതെന്താ സംഭവം എന്താണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ ഇവിടെ എല്ലാ ഇവിടെ വലിയൊരു സ്ഫോടനവും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ വീട്ടിലുള്ളവരോട് തന്നെ ചോദിക്കാം, ചേട്ടാ ഈ ഒരു സംഭവം, അതായത് ഇവിടെ ഇങ്ങനെ പടക്കം സൂക്ഷിച്ചിരിക്കുകയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളോട് വല്ല മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ ഭാരവാഹികൾ തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും തന്നിട്ടില്ല. ഒരു നിർദ്ദേശങ്ങളൊന്നും തന്നിട്ടുണ്ടായില്ല. ഇതെന്താ സംഭവിച്ചെന്നറിയില്ല. സാധനം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് ഇവരുടെ സംഭരി? അത് നമുക്ക് അറിയില്ല. വെടിക്കെട്ട് നടത്തുന്ന ഭാരവാഹികൾക്ക് അറിയുള്ളൂ. അത് ഇവിടെ അങ്ങനെ സ്റ്റോറേജ് ഒന്നും, അങ്ങനെ സ്ഥിരം സ്റ്റോറേജ് ഒന്നും അല്ല അത്. ഇപ്പൊ എങ്ങനെയാ സംഭവിച്ചതെന്ന് നമുക്ക് അറിയില്ല. ആക്ച്വലി എന്താ ചേട്ടൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഇവിടുത്തെ സംഭവങ്ങൾ എങ്ങനെയായിരുന്നു? വന്നപ്പോ ഉണ്ടായ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തത്തില് ആൾക്കാരുമായിട്ട് ആൾക്കാരെയൊക്കെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുമായിരുന്നു. ഒന്ന് രണ്ട് പേര് കോൺഷ്യസ് അല്ലായിട്ടാണ് തോന്നിയത്. ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കി നോക്കുമ്പോൾ ഇവിടെയൊക്കെ എല്ലാം മൊത്തത്തിലൊരു ഡാമേജ് ആയ അവസ്ഥ. ഇവിടെ ഗേറ്റൊക്കെ പറഞ്ഞ് താഴെ കിടക്കുന്നു. വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഡോറൊക്കെ പൊളിഞ്ഞ് രണ്ട് കഷ്ണമായിട്ട് കിടക്കുന്നു. അപ്പുറത്തെ ആൻറ്റിയുടെ മേത്തൊക്കെ ചില്ലും ഇതൊക്കെ തോന്നി. ആ ഒരു ഇമ്പാക്റ്റിലാണ് മൊത്തത്തിൽ കണ്ടപ്പോൾ ആ ഒരു അവസ്ഥയായിരുന്നു മൊത്തത്തിൽ. അങ്ങനെയാണ് ടോം, അതായത് വളരെ ദയനീയമായ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഇവിടെ ആളുകളെയൊക്കെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുപോകുന്നു, അതോടൊപ്പം തന്നെ ആളുകൾ നിലവിളിച്ച് പുറത്തേക്ക് ഓടുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അതായത് ഈ ഈ സംഭവ സ്ഥലത്തിന് ഏകദേശം 300 മീറ്ററോളം, അതായത് 2 കിലോമീറ്ററോളം ഒക്കെ സ്ഥലത്തുള്ള വീടുകളിലൊക്കെ വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാകും എത്ര മാത്രമാണ് ഇവിടെ ഉണ്ടായ ആഘാതമെന്നും എത്രമാത്രം സ്ഫോടനമാണ് ഇവിടെ നടന്നതെന്നും. കാരണം വലിയ രീതിയിലുള്ള വെടിക്കെട്ടാണ് എല്ലാ വർഷവും ഈ അമ്പലത്തോടനുബന്ധിച്ച്, ഈ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു മത്സര രീതിയൊക്കെ തന്നെയാണ് ഇവർ എല്ലാ വർഷവും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രമാത്രം സാധനങ്ങളായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരിക, അതെല്ലാം പൊട്ടിത്തെറിച്ചാലുണ്ടാകുന്ന ഒരാഘാതം എത്രമാത്രം ആകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതും. ഈ വീടിലെ ഇതിൻ്റെ കാറ്, വീടിൻ്റെ ഫ്രണ്ടിൽ കിടന്ന കാറിൻ്റെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. ചില്ലുകളെല്ലാം പൊട്ടിയിരിക്കുന്നു. കാറിനുള്ളിലുള്ള സാധനങ്ങളെല്ലാം തെറിച്ചു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് തന്നെയാണ് ഓരോ വീടുകളിൽ നിന്നും കാണുന്നത്. ഈ വീട്ടിലെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ കൃത്യമായി തന്നെ അവർ സംരക്ഷിച്ചത് കൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഒപ്പം ഉണ്ടായിരുന്ന ഈ വീട്ടിലെ ചേച്ചിയുടെ ശരീരത്ത് ഈ ജനൽ ചില്ലകളുടെ ഒക്കെ ഗ്ലാസ് തറച്ച് കയറി. അതുകൊണ്ട് തന്നെ വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ചികിത്സ ഇവർക്ക് നൽകുന്നുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഈ പൊള്ളരിറ്റവർക്കായി ചികിത്സിക്കുന്നതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. വിദഗ്ധ ഡോക്ടർമാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വീടുകൾക്ക് മാത്രമാണ് നാശനഷ്ടം ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം 1.5 കിലോമീറ്ററോളം, അതായത് ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിരുന്ന ആ കെട്ടിടത്തിൽ നിന്നും 1.5 കിലോമീറ്റർ അകലേക്ക് പോലും ഈ സ്ഫോടക അവശിഷ്ടങ്ങൾ തെറിച്ചു വീണു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏകദേശം 20 വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. അത് സമീപത്തുള്ള വീടുകൾക്ക് മാത്രമാണോ ദൂരെ, അതായത് ഇതിൽ നിന്നും ദൂരെയുള്ള 100 മീറ്റർ അപ്പുറമുള്ള വീടുകൾക്കൊക്കെ ഈ സമാനമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ?
ഉണ്ട് ടോം. അതായത് 2 കിലോമീറ്ററിനുള്ള പരിധിയിലുള്ള വീടുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിലെ വരെ ജനൽ ചില്ല തകർന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ആഘാതമാണ് ഈ പ്രദേശത്ത് ഉണ്ടായതെന്ന്. കാരണം ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ തെറിച്ചു പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. അപ്പൊ അത്രമാത്രം ആഘാതമാണ് ഇവിടെ നിന്നൊക്കെ മനസ്സിലാകും. ആ വാഹനം, അതായത് ഈ കൊണ്ടുവന്ന വാഹനത്തിന്റെ അവസ്ഥ, അത് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അതിന്റെ സമീപത്ത് കിടന്ന ഒരു കാർ, അതും പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. വീടിന്റെ ഉള്ളിലെ അവസ്ഥയാണ്, നമുക്ക് ഈ വീടിന്റെ ഉള്ളിലേക്ക് കയറാമെന്ന് തോന്നുന്നു. ഈ വീടിന്റെ ഒരു അവസ്ഥ അത് വളരെ ദയനീയമാണ്. ഈ ഇവിടെ താമസിക്കാൻ പോലും കഴിയാത്ത അത്ര ഒരു സാഹചര്യമാണ് ഈ വീടിലുള്ളത്. എല്ലാ സാധനങ്ങളും ഇവിടെ നശിച്ചിരിക്കുന്നു. ഇവിടെ കതക് ഉൾപ്പെടെ ഇളകി പല കഷ്ണങ്ങളായ ഒരു അവസ്ഥ. അടുക്കള ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ വീട്ടിലുള്ള ഒരു കുഞ്ഞും ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ഒരു വീടാണ്. ഇതിലെ ഒരു അമ്മയ്ക്കാണ് ചെറിയ രീതിയിലുള്ളൊരു പരിക്കേറ്റത്. അങ്ങനെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിലുള്ളവരോട് ഏറെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം ഒരു ലക്ഷങ്ങളുടെ നാശനഷ്ടം ഏകദേശം പ്രാഥമികമായി തന്നെ കണക്കാക്കാൻ കഴിയും. ഈ എല്ലാ വീടുകളുടെ, അതായത് അവിടെയുള്ള വീടുകൾ വാഹനങ്ങളുടെയൊക്കെ നാശനഷ്ടം കണക്കാക്കുമ്പോൾ എത്രത്തോളം രൂപയുടെ, എത്ര രൂപയോളം നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. മാത്രമല്ല, ഇവർക്ക് അടിയന്തര ഘട്ടത്തിൽ എന്തെങ്കിലും സഹായങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകാൻ ഈ കരാറുകാരോ അതല്ലെങ്കിൽ മറ്റ് വേണ്ടപ്പെട്ട ക്ഷേത്ര ഭരണസമിതിയോ മറ്റോ തയ്യാറാകാൻ സാധ്യതയുണ്ടോ? കളക്ടർ ഇവിടെ എത്തി ഈ കണക്കുകൾ പരിശോധിച്ച ശേഷം കൃത്യമായിട്ടുള്ളൊരു നഷ്ടപരിഹാരം ഇവർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്പസമയത്തിന് മുൻപ് തന്നെ കളക്ടറും എറണാകുളം MP ഹൈബിയുടെ അടക്കമുള്ളവർ ഇവിടെ എത്തുകയും ഒപ്പം തന്നെ നഗരസഭയിലുള്ളവരെല്ലാം ഇവിടെ എത്തുകയും ഇവർക്ക് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ കണക്കാക്കി അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും തിട്ടപ്പെടുത്തുന്നുണ്ട്. അത് കൃത്യമായി ലഭിച്ചാൽ ഉടൻ തന്നെ ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരങ്ങൾ നൽകാമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരങ്ങളും ഉടൻ തന്നെ പ്രഖ്യാപിക്കും. അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ വീട്ടിൽ ഉള്ളവരോട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഈ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ ഉണ്ടായിരുന്നില്ല, വൈഫും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചതെന്ന് അവര് പറയുന്നത്? അവര് പറഞ്ഞത് പെട്ടെന്നൊരു ഒച്ചയും ചില്ലകളൊക്കെ തെറിക്കുന്നത് പ്രശ്നമായിരുന്നു. അവര് കുട്ടികളായിട്ട് ഓടി പുറങ്ങോട്ട് പോയി. അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പരിക്കേറ്റിട്ടോ? കാര്യമായിട്ടുള്ളതില്ല, ചെറിയ സ്ക്രാച്ചസും ചെറിയ കാലിലൊക്കെ ഗ്ലാസ് കൊണ്ടതൊക്കെ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 4 വയസ്സുള്ള ട്വിൻസ് ആണ് രണ്ടുപേരും. അവരെയും കൊണ്ടാണ് ഓടിയത്? ഇവിടെ നിങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ? അമ്മ ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നില്ല, അപ്പോൾ മൂന്നുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഈ ഇവിടെ ഇത്തരത്തിലൊരു പടക്കശാല ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ സംരക്ഷണം ഉണ്ടെന്ന് നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നോ? സ്റ്റോക്ക് ഉണ്ടെന്നുള്ള ഐഡിയ ഒന്നും ഇല്ല, ഇത് ഉത്സവങ്ങളൊക്കെ വരും മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ വേറെ അങ്ങനെ നമുക്കൊരു പ്രശ്നമുള്ള ഫീല് നമുക്കൊന്നും ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് ഇത് സംരക്ഷിക്കുന്നത്? എനിക്കങ്ങനെ ഇന്നലെയും ഇങ്ങനെ വലിയ സ്റ്റോക്കുള്ളവരല്ല, അവരുടെ ഇടയ്ക്ക് ആൾക്കാരൊക്കെ വന്നു പോകുന്നതായിട്ട് തന്നുള്ളൂ. ഇപ്പോൾ പൊട്ടിയപ്പോഴാണ് ഇത്രയും ഭീകരമുള്ള സംഭവമാണെന്ന് അവർക്ക് അറിയുന്നത്. അത് തന്നെയാണ് ടോം, ഈ സമീപ പ്രദേശത്തുള്ളവർക്ക് പോലും കൃത്യമായി ഇവിടെ ഒരു ഈ പടക്കങ്ങൾ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു വിവരം ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഭാരവാഹികൾ ആരും ഇവരെ അറിയിച്ചിരുന്നില്ല. അത് തന്നെ വലിയൊരു വീഴ്ചയാണ്. കാരണം ഇത്രയും ജനസാന്ദ്രതയുള്ള സമീപ പ്രദേശങ്ങൾ, അടുത്തടുത്ത് വീടുകളുള്ള ഇടത്ത് ഇത്രയും വലിയ, ഇത്രയും കൂടുതൽ പടക്കങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ, ഇത്തരത്തിലുള്ള വെടിക്കോപ്പുകൾ കൊണ്ടുവെക്കുമ്പോൾ അത് കൃത്യമായി ഇവരെ അറിയിക്കേണ്ടതുണ്ട്. അറിയിക്കാത്തത് തന്നെ വലിയൊരു വീഴ്ചയാണ്. ഈ സമീപത്തുള്ളവർ തന്നെ പറയുന്നുണ്ട്, ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ഇവിടെ ഈ പടക്ക വെടിക്കോപ്പുകളൊക്കെ കൊണ്ടുവെക്കുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ പൊതുവിടങ്ങളിലൊന്നും തീയിട്ട് കത്തിക്കരുത്, അല്ലെങ്കിൽ വീട് ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നൊരു നിർദ്ദേശമൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ഇവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി യാതൊരുവിധ നിർദ്ദേശങ്ങളൊന്നും ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല. തൊട്ടടുത്ത് കിടക്കുന്ന വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല, ഈ കരാറുകാരോ അറിയിച്ചിട്ടില്ല, ഏതെങ്കിലും വിധത്തിലുള്ള മുൻകരുതൽ എടുക്കണമെന്ന് പോലും അറിയിച്ചിട്ടില്ല. എന്തിനു വേറെ പോലീസ് പോലും അറിയാതെ
അറിയാതെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആരും അധികൃതരാരും അറിയാതെ, നഗരസഭ പോലും അറിയാതെയാണ് ഇന്നലെയും ഇവിടെ ഇത്തരത്തിലൊരു വെടിക്കെട്ട് സംഘടിപ്പിച്ചത്. ഇന്ന് വൈകുന്നേരം ഇങ്ങനെ സംഘടിപ്പിക്കാൻ പോകുന്നത് അത് തന്നെ വലിയൊരു നിയമലംഘനം തന്നെയാണ്. ഇത്ര വലിയൊരു ആഘാതത്തിലേക്ക്, അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ വരെ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തുമ്പോൾ ഇത് ആരുടെ അനാസ്ഥയാണ് എന്നതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്തത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ പുറ്റിങ്ങൽ വെടിക്കെട്ടാകട്ടെ, മരടിലെ ആകട്ടെ, ഇതൊക്കെ അപ്പുറത്തേക്ക് ടോം വരാപ്പുഴയിൽ തന്നെ ഒരു സ്ഫോടനശാലയും ഒരു പടക്ക നിർമ്മാണശാല ഉണ്ടായ അപകടവും അവിടുത്തെ മരണവും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെയുണ്ടായ നാശനഷ്ടങ്ങൾ അവർക്കിപ്പോഴും നഷ്ടപരിഹാരം നൽകിയില്ല എന്നടക്കമുള്ള വാർത്തകൾ നമ്മൾ നൽകിയതാണ്. ഇതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കുന്നത്. എന്തായാലും ഒരാളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്, വലിയൊരു ആഘാതം. ആ രീതിയിൽ നോക്കുമ്പോൾ വീടുകൾക്ക് നാശനഷ്ടം എന്നത് മാത്രം നോക്കിയാൽ നമുക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. വലിയ രീതിയിലുള്ള അപകടങ്ങളോ മരണങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. പക്ഷേ വീടുകൾക്കുണ്ടായ കേടുപാടുകൾ വിവരങ്ങൾ നൽകിയത് നവമി പങ്കുവച്ചതുപോലെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കുക, ഇത്തരം പടക്കങ്ങളൊക്കെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ കൃത്യമായ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അധികൃതർ ഉറപ്പുവരുത്തുകയും ചെയ്യണം.